சொல்லா
ഓർക്കാറുണ്ടോ? ഞാൻ പലപ്പോഴും ഞാനിപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഓർക്കുകയാണ്. ഹല്ലേലൂയ, അതൊരു അത്ഭുതമാണ് ജീവിതത്തിൽ. ഹല്ലേലൂയ, അതുപോലെ ജീവിച്ചതാണ് നമ്മുടെ കൂടെ കളിച്ചു നടന്നവർ. ഹല്ലേലൂയ, ഭാഗ്യവശാൽ അവരുടെ നടുവിൽ നിന്ന്, അതുപോലെ പ്ലേച്ചകളുടെ നടുവിൽ നിന്ന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഞാൻ ദാവീദിനെ ഇപ്പോൾ ഓർക്കുകയായിരുന്നു, വെറുതെ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശമുവേൽ പ്രവാചകൻ ഹല്ലേലൂയ തൈലക്കൊമ്പുമായിട്ട് കടന്നു വരുമ്പോൾ ഒരിക്കലും ദാവീദ് പ്രതീക്ഷിച്ചില്ല. ദാവീദിന്റെ ഭവനത്തിലുള്ള പിതാവും ഹല്ലേലൂയ സഹോദരങ്ങളും അവനാണ് അഭിഷേകം ലഭിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഹല്ലേലൂയ നമ്മുടെയും ജീവിതത്തിൽ, എന്നാൽ ദൈവം നമ്മെ ഹല്ലേലൂയ സ്വന്തം അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞവഴും ബന്ധുമിത്രാദികളും ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ദൈവം നമ്മെ കണ്ടു, ദൈവം നമ്മോട് മനസ്സലവ് കാട്ടി. ഹല്ലേലൂയ, എങ്ങനെ നന്ദി പറയാതിരിക്കും? എങ്ങനെ മിണ്ടാതിരിക്കും? എങ്ങനെ തുള്ളിച്ചാടാതിരിക്കും? ഹല്ലേലൂയ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിച്ചെങ്കിൽ ഇന്ന് ഈ കർത്താവിൻ്റെ ഈ വെളിച്ചം ഒന്ന് കാണുവാൻ, ഹല്ലേലൂയ നമ്മുടെ കണ്ണ് കുരുട്ട് കണ്ണുകൾക്ക് ഒന്ന് കാഴ്ച ലഭിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവമക്കളെ, നമ്മൾ വീണ്ടും ചേർന്ന് പാടുകയാണ്. ഹല്ലേലൂയ, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ പലതിലും ആശ്രയം വയ്ക്കുന്നവരാണ്. നമുക്കറിയാം അതിലൊന്നും ആശ്രയം വെച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാനും, എന്നാലും ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ആശ്രയം നമ്മൾ ഈ ഭൂമിയിലുള്ള പലതിലുമാണ്. ചിലപ്പോൾ സമ്പത്തിലായിരിക്കാം, ചിലപ്പോൾ ദൈവത്തിന് സ്തോത്രം അല്ലെ ചില ഡോക്ടർമാരിലായിരിക്കാം, അല്ലെ ചില സാഹചര്യങ്ങളുടെ പിന്നാലെ ആയിരിക്കാം, നമ്മുടെ കൂടെ നിൽക്കുന്നവർ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. എവിടെയാണ് ഭാഗ്യാവസ്ഥ? ആശ്രയം യേശുവിൽ. നമ്മുടെ പിതാക്കന്മാരെ നോക്കിയാൽ നമുക്കറിയാം അവർക്ക് എല്ലാ പ്രതികൂലങ്ങളായി തീർന്നു. അപ്പോസ്തലന്മാരോട് ചോദിച്ചാൽ അവർ പറയും അല്ലെ മരണഭയം അവരുടെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി, എന്നാൽ അതിനെ തമ്മിലെല്ലാം അവരാശ്രയം വെച്ചത് അവരുടെ പ്രാണപ്രിയനായ കർത്താവിനാണ്. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ. ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ താൻ. ഈ വരികളെ പാടുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് ദൈവം നമ്മെ വിളിച്ചല്ലോ. ചേർന്ന് പാടി മാത്രം. തന്നുയർ തന്ന ജീ
തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ പൊന്നീരും തന്നിടമെന്നിയെ പേരങ്ങും ഓടേണ്ട താങ്ങുവൻ സമിൽ തന്നാദീനാ ഭാഗ്യവാന്യാ ഭാഗ്യവാന്യാ കാൽവരിനാഥനൻ രക്ഷകൻ അപ്പോസ്തലന്മാരോട് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്കറിയാം 5000 പേര് പുരുഷന്മാർ മാത്രമുള്ള സാഹചര്യത്തിലും ശിഷ്യന്മാർക്കൊരു ഭയം തോന്നില്ല. അവരെ പന്തിരിക്കെടുത്തു എന്ന് പറഞ്ഞപ്പോഴും അവർക്കൊരു ഭയം തോന്നില്ല. കാരണം ആശ്രയം അവർ യേശുവിലാണ്. അവർക്കറിയാം അവരുടെ കൂടെയുള്ള ദൈവം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു അവൻ സകലത്തിനും മതിയായവനാണെന്ന്. ദൈവമുള്ള നമ്മുടെ ആശ്രയം അവനിലാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട, നമ്മൾ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ മുന്നിലേക്ക് നയിപ്പാൻ കൊള്ളാവുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പലപ്പോഴും ഈ ഭൂമിയിൽ നിന്നുള്ള ആശ്രയം വിട്ടിട്ട് നമ്മുടെ ആശ്രയം കർത്താവിലേക്ക് വെച്ചു കൊടുത്താൽ നമ്മെ നടത്തുവാൻ, നമ്മെ പരിപാലിപ്പാൻ, ഹല്ലേലൂയ, ആ സന്തോഷം ക്രിസ്തുവിലാണ്. ആ അത് തീരാത്ത സന്തോഷമാണ്. ആ സന്തോഷത്തിലേക്ക് നയിപ്പാൻ ദൈവം മതിയായവനാണ്. നമ്മൾ വീണ്ടും ചേർന്ന് ഹല്ലേലൂയ, ദൈവങ്ങളെ, ദൈവം നമ്മെ വിളിച്ചത് അവനെ ഉയർത്തുവാനാണ്, അവനെ ആരാധിപ്പാനാണ്. നമുക്ക് ആരോഗ്യം തന്നത്, നമ്മെ ഇതുപോലെ നിർത്തിയത്, നമ്മുടെ കൂട്ടായ്മകൾ തന്നത്, ഇതിൻ്റെ പിന്നിലെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാനാണ്, ദൈവത്തെ ഉയർത്തുവാനാണ്. നമ്മൾ വീണ്ടും ചേർന്ന് ഒരു പുതിയ ഗാനം കൂടി ചേർന്ന് പാടുകയാണ്. ഹല്ലേലൂയ.
ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിപ്പാൻ. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിപ്പാൻ. ഒരുമിച്ച് വലിയ സന്തോഷത്തോടെ ഹാലലൂയ, ആ പൂർണ്ണ ബോധ്യത്തോടെ ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവം പരിപാലിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എല്ലാ പുകഴ്ചയും അവന് കൊടുക്കാനാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചെങ്കടൽ കടന്നപ്പോൾ തന്റെ കയ്യിൽ തപ്പെടുത്ത് അവർ ദൈവത്തെ പാടി മഹത്വപ്പെട്ടു. കാരണം മുമ്പിൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ സൈന്യം വന്നപ്പോൾ, മരണവാതിൽ മുമ്പിൽ വന്നപ്പോഴും ഹാലലൂയ നടുവിലൂടെ ചെങ്കടൽ പിളർത്തി അക്കരെ നടത്തിയ ദൈവത്തെ അവൾ മറന്നില്ല. അവൾ താളമേളത്തോടെ വാദ്യവശത്തോടെ ആ ദൈവത്തെ പാടി. ദൈവം ഉയർത്തി നമ്മേ, ദൈവത്തെ ആരാധിക്ക. ദൈവം അല്ലുയല്ല, ദൈവത്തെ ആരാധിക്ക. ദൈവം ഉയർത്തി നമ്മേ, ദൈവത്തെ ആരാധിക്ക. താളവേളത്തോടെ ഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്ക. ഘോഷത്തോടെ
സന്തോഷത്തോടെ നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. നമുക്കറിയാം ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. രാജ വസ്ത്രങ്ങളെല്ലാം ധരിച്ചിരുന്നവനാണ്. എന്നാൽ അതെല്ലാം അവനോട് ഊരി വെച്ചു, തൻ്റെ കിരീടങ്ങളെല്ലാം ഊരി വെച്ചു. ഹാലലു, അർത്ഥനഗ്നനായിട്ട് അവൻ നിന്ന്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ പെട്ടകമാണ് വരുന്നത്. ഹാലലു, ദൈവം അധിവസിക്കുന്ന ദൈവ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ പെട്ടകത്തെ വന്നപ്പോൾ അവൻ്റെ എല്ലാ ഹാലലുയ അവൻ്റെ മഹത്വങ്ങളെല്ലാം അവൻ അഴിച്ചു വെച്ചു. ഞാനെന്ന ഹാലഭാവങ്ങളെ, ആ രാജസാര്യങ്ങളെല്ലാം അവൻ മാറ്റിവെച്ചിട്ട് അവൻ ലജ്ജയില്ലാതെ ദൈവത്തെ തുള്ളിപ്പാടി ദൈവങ്ങളെ അവൻ ദൈവത്തെ ആരാധിച്ചു. ദൈവജനമേ, അവൻ്റെ മഹത്വം അറിയുമ്പോൾ, ആ കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഹാലലുയ അവൻ്റെ മഹത്വത്തെ ബോധ്യമാകുമ്പോൾ, ദൈവങ്ങളെ, നമ്മുടെ മഹത്വത്തെ നമ്മുടെ കഴിവിനെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യണം. അവൻ രാജാദി രാജാവാണ്, അവൻ ആൽഫയാണ് ഒമേഗയാണ്, അവൻ ആദ്യനാണ് അന്ത്യനാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ സ്വന്തമായി കയ്യിലുള്ളവനാണ്. കരങ്ങൾ ഉയർത്തി ഹാലലു ദൈവജനമേ അവനെ സ്തോത്രം ചെയ്താട്ടെ. അവനെയാണ് നമ്മൾ ഹാലലുയ ഹാലലുയ ഈ രാത്രിയിൽ നമ്മൾ ഉയർത്തുന്നത്. നമ്മൾ ആരാധിക്കുന്ന വലിയവനായ ദൈവത്തെയാണ്. ഹാലലുയ ദൈവജനമേ, നമുക്ക് ചേർന്ന് പാടി വീണ്ടും നമുക്ക് മഹത്വപ്പെടുത്തണം. പ്രിയൻ വരുമേ, പ്രിയൻ വരുമേ, രാജാദി രാജാവായി പ്രിയൻ വരുമേ. ഹാലലുയ കർത്താദി കർത്താവായി അവൻ വരുമേ. ഹാലലുയ നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഒരുക്കം എല്ലാം അതിലേക്കാണ്. നമ്മുടെ കൂടി വരുവരുടെ എല്ലാം ലക്ഷ്യം അതിലേക്ക് മാത്രമാണ്. എൻ്റെ പ്രിയൻ മടങ്ങി വരാറായി. ലോക സംഭവങ്ങൾ എല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ദൈവജനമേ വലിയ പ്രത്യാശയോടെ ശിഷ്യന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാര് വലിയ കൊതിയോടെ കാത്തിരുന്ന പോലെ നമുക്കും ആ വലിയ പ്രത്യാശയോടെ ഹാലലുയ അവൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നമുക്ക് കരങ്ങളടിച്ച് പാടി വീഴ്ത്തു. പ്രിയൻ വരുമേ രാജാധിരാജാവൻ വരുമേ
ആരാധി രാജാവായി വരുമേ, കർത്താധി കർത്താവായി വരുമേ. രാജാധി രാജാവായി കർത്താധി കർത്താവായി എന്റെ പ്രിയൻ വരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഹാലലൂയ ഹാലലൂയ. നമ്മളത് വിശ്വസിക്കുന്നു, നമ്മളതിൽ ഉറപ്പ് പ്രാപിച്ചിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. ദൈവജനമേ, നമ്മുടെ ആരുടെ കഴിവുകൊണ്ടൊന്നും സാധ്യമല്ല. അവൻ എന്നാൽ എൻ്റെ കൂടെയുള്ള ദൈവം സർവശക്തനാണ്. ഹാലലൂയ. അതുകൊണ്ട് ഒന്നും അസാധ്യമായി എൻ്റെ മുന്നിലില്ല. ഒരുമിച്ച് പാടി, നമ്മൾ വീണ്ടും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹാലലൂയ. യാഹേ യാഹേ എൻ്റെ ദൈവം, ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. എൻ്റെ പിതാവാണ്, എന്താനന്ദം. ദൈവത്തിന് സ്തോത്രം. ഈ പി ദൈവം എൻ്റെയും പിതാവാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മോൾ സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. എല്ലാ കരങ്ങളും അടിച്ച് നമുക്കറിയാവുന്ന ഒരു പഴയ ഗാനമാണല്ലോ. ഹാലലൂയ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ആ വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യവശാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിൻ്റെ പദവിയെ തന്ന് നമ്മൾ ഉയർത്തിയ ദൈവത്തെ, ഹാലലൂയ, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, എൻ്റെ ദൈവം സർവശക്തനാണല്ലോ, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. എല്ലാ കരങ്ങളും അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ ോ എന്താനന്ദം.
യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ, എന്നെ സഹായിപ്പാൻ ഹല്ലേലൂയ മഹിമയോടെ മേഘാരൂഢനായി വരുന്ന ആ വലിയവനായ ദൈവത്തെ. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പുസ്തകം തുറപ്പാനും മുദ്ര പഠിപ്പാനും ആരെയും കാണായി കൊണ്ട് അവൻ ഏറ്റവും കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം, അവൻ വേദന കൊണ്ട് കരഞ്ഞു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്നാൽ മൂപ്പന്മാരിൽ ഒരുവൻ വന്നിട്ട് പറഞ്ഞു, മുദ്ര പഠിപ്പാനും പുസ്തകം തുറപ്പാനും ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ദാവീദിന്റെ ഹല്ലേലൂയ ദാവീദിന്റെ വേരുള്ളനും യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ വലിയവനായ ദൈവം, ഹല്ലേലൂയ ആദിയായവൻ, ആൽഫയായ ദൈവം, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. രാജാദി രാജാവും കർത്താദി കർത്താവും ദേവാദി ദേവനുമായവൻ, ഹല്ലേലൂയ അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഒരുമിച്ച് കാലങ്ങൾ മാറിപ്പോയാലും അവരൊന്നും മാറാത്ത ദൈവം. ഹല്ലേലൂയ, കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നടത്തുന്നവൻ. ഹല്ലേലൂയ, ബലഹീനനായി തീരുമ്പോഴും എന്നേക്കും എല്ലാവർക്കും പിന്നിൽ പുതുബലം തരുന്ന അതേ ദൈവത്തെ എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ പാടി ദൈവത്തെ എല്ലാവരും ഒരുമിച്ച് പാടണം. ആ ദൈവത്തിന്റെ മഹത്വം അറിയണം. യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ദൈവം, അവനെ പകരമായി നമുക്ക് ഉയർത്തുവാൻ ഒരു നാമമില്ല. യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ മാറാത്തവൻ, കാലങ്ങൾ മാറിപ്പോയാൽ
രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ദേവാതി ദേവരേ, ഹാലെ മാറായ മധുരമാക്കുവാൻ കഴിയുന്ന ദൈവമേ, ഹാലലൂയ, പത്മോസിലും കാരാഗ്രഹത്തിലും ഒരുപോലെ എന്നെ ആത്മാവിൽ നിറയ്ക്കുന്നവനെ, എന്നെ ശക്തീകരിക്കുന്നവനെ, എന്നെ ബലപ്പെടുത്തുന്നവനെ, യേശുവിന്റെ ദൈവമേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് പുകഴ്ച. നീ അല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമില്ല കർത്താവേ. എല്ലാ പുകഴ്ചയും അങ്ങേക്കാണ്, എല്ലാ ആരാധനയും അങ്ങേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനേ ശുഭര, ആരാധനേ ശുഭര. വണങ്ങുന്നു ഞാൻ നിൻ സന്നിധിയിൽ. ആരാധ്യൻ യേശു പര, സന്നിധിയോട് അടുത്തു വന്നിട്ടുണ്ട്. ഞാൻ പ്രിയരെ, നമുക്ക് വേണ്ടി ജീവപ്പെടുത്ത ഒരു കർത്താവുണ്ട്. തേജസ്സും ഹൃദയത്തിനാ
പരിശുദ്ധമായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങൾ കൊതിയോടെ നിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈ രാത്രിയിൽ നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ അറിയുന്നവനെ, ഞങ്ങളുടെ പോരായ്മകൾ അറിയുന്നവനെ, ഞങ്ങളുടെ അതിൻ്റെ നടുവിൽ കർത്താവേ ഞങ്ങളുടെ ശക്തിയോടെ നിൽപ്പാനുള്ള അമിത ബലം ഞങ്ങളുടെ മേൽ പകരണമേ. ശുശ്രൂഷകൾ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീയല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമില്ല. ഞങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് പറയുവാൻ, ഞങ്ങൾ ആശ്രയിപ്പാൻ, ഞങ്ങൾക്ക് കർത്താവെ നോക്കുവാൻ ഒരിടമേ ഉള്ളൂ. ഞങ്ങൾക്ക് ചാരുവാൻ ഒരേ ഒരു മാറേ ഉള്ളൂ. ആ മാറിലേക്ക് ഞങ്ങൾ പറ്റിയിരിക്കുകയാണ് കർത്താവേ. ഈ രാത്രി ഞങ്ങളോട് മനസ്സലിവ് കാട്ടണം കർത്താവേ. ഞങ്ങളുടെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. വചനത്തിലെ ശക്തി ഇന്ന് വെളിപ്പെട്ട് വരണം. ദൈവദാസന്റെ ആത്മാവിൽ നിറയ്ക്കണം. മാനുഷികമായതെല്ലാം മാറിപ്പോകണം കർത്താവേ. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമം ഈ ഹോളിൽ ഉയർത്തു നിൽപ്പാൻ. അതല്ല പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ആരാധ്യനായ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന ദൈവദാസന് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദീർഘയിൽ പൊതിയണമേ. ആത്മാവിൽ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന അങ്ങ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങൾ കടന്നു വന്ന് വാക്യങ്ങൾ പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പാൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 1:2. ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. നീ ഒരു ആഗ്രഹമാവുന്നു, എന്നാൽ അവൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച ഒരു വാക്കുകൂടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, എൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ വളർന്നു വരുമ്പോൾ കർത്താവിനെ പ്രിയപ്പെട്ടവരായി മാറുവാൻ അങ്ങ് സഹായിക്കണമേ. എൻ്റെ രക്തക്കോട്ടയിൽ അവരെ പൊതിയണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമേ, ഞങ്ങളിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു അനുഗ്രഹ പാത്രമായി അവരെവിടെ കടന്നു ചെന്നാലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് ഹാലലുയ കാൽ ചവിട്ടുന്ന ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ കടന്നു ചെല്ലുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ മുഖാന്തരമായി അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളിവർ ഒരുമിച്ച് സഭയായി നിന്നുകൊണ്ട് ഹാലലു ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. നീ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ചൊവ്വാഴ്ച കൂടി നമുക്ക് ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും അനേകർ വീണുപോയ മേഖലകളിൽ ഭാഗ്യവശാൽ നമുക്കും തുടർമാനമായി ശുശ്രൂഷകൾ പങ്കാളികളാകുവാൻ കൂട്ടായ്മയിൽ ദൈവത്തെ, ഈ വലിയവനായ ദൈവത്തെ, അവൻ്റെ മഹത്വം അറിയുമ്പോഴാണ് നമ്മൾ എത്ര ചെറുതാണെങ്കിലും അവൻ്റെ അരികിലേക്ക് നിൽപ്പാനും അവനെ ചുറ്റി നിൽപ്പാനും അവനെ ആരാധിപ്പാനും ഈ അത്യുന്നതനെ മുഖത്തേക്ക് നോക്കി ഒരു കാലത്ത് ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ പുരോഹിതന്മാർക്ക് മാത്രം സാധിച്ചിരുന്ന ഈ ഭാഗ്യ പദവി ദൈവം നമുക്ക് തന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ തന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒരുക്കി കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആരുടെയും കഴിവും എടുക്കൊന്നുമല്ല, ദൈവം അങ്ങനെ തന്നല്ലോ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന കടന്നു വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വചനവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് മംഗളത്തേട ദേശത്തു നിന്ന് നമ്മുടെ KV എൽദോ സഹോദരനാണ്. അദ്ദേഹം ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു എല്ലാ എനിക്ക് തോന്നുന്ന ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇവിടെ കടന്നു വന്ന് വചനം സംസാരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി ദൈവം എടുത്ത് വർഷങ്ങളായി ദൈവവേലയിൽ ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു. ദൈവദാസൻ തൻ്റെ ജീവിതത്തിലെ കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ചെല്ലാം നമ്മളോട് പറയും. അത്ര മനോഹരമായി ഞങ്ങൾക്ക് അതുപോലെ ഒരു വളരെ വർക്ക് ചെയ്യുകയാണ്. ഒരു കാലങ്ങളിലെല്ലാം വളരെ ശക്തമായി ഈ കൂട്ടായ്മയിലും നമുക്ക് കടന്നു വന്ന് ഞങ്ങളുടെ നടുവിലും ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാനും ഞങ്ങളെല്ലാം ആത്മാവിൽ നടത്തുവാനും എല്ലാം ദൈവദാസനെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദേശത്ത് കടന്നു വരുവാനും ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാനൊക്കെ ഭാഗ്യം ലഭിച്ചു. ആ കൂട്ടക്കൂടി വന്ന ദൈവദാസനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് നടക്കുന്ന സമയങ്ങളിൽ കർത്താവ് ദാസൻ നമ്മളോട് ദൈവദാസൻ സംസാരിക്കും. വലിയ പ്രാർത്ഥനയോടെ, വലിയ കൊതിയോടെ നമുക്കായിരിക്കും ദൈവദാസനെ
ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടതായ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ തിരുസന്നിധിയിൽ നിങ്ങളോടുകൂടെ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ഇന്ന് ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ പല മുഖങ്ങളും പരിചയമുള്ളവങ്ങളുണ്ട്. പ്രിയപ്പെട്ടതായ ദോസ്പുത്രൻ്റെ പിതാവ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തി പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ച ആദ്യ നാളുകളിൽ ഈ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പറയാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പല ഭവനങ്ങളിലും ക്രമീകരിച്ചതായ ശുശ്രൂഷകളിൽ, അതുപോലെ തന്നെ പെരുമാനി പള്ളിയിൽ, വാരിക്കാട് പ്രദേശത്തെല്ലാം തുടർച്ചയായി വന്ന ബൈബിൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പല യോഗങ്ങളിലും വചനം പറയാനെല്ലാം അവസരങ്ങൾ, ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാലിപ്പോൾ കുറേയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ കടന്നു വരുന്നത്. ഞങ്ങൾ 1998 ഒടുവിൽ ഞങ്ങൾ വയനാട്ടിലേക്ക്, പ്രദേശത്തേക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് കടന്നുപോയി. പിന്നീട് ഈ പ്രദേശങ്ങളിൽ ഒന്നും അധികം യോഗങ്ങളിൽ വന്ന് സംബന്ധിക്കാനായിട്ട് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ വീണ്ടും ഈ ദേശത്ത് വരാനും ദൈവമക്കളോടുകൂടെ ദൈവ കൃപ അനുഭവിക്കുന്ന, ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ ദൈവമക്കളോടുകൂടെ പലരും വീണുപോയപ്പോൾ, പലരും തകർന്നു പോയപ്പോൾ, ദൈവവേലയിൽ നിന്ന് മാറിപ്പോയപ്പോൾ സുവിശേഷത്തിൻ്റെ തീ അത് കത്തി ജ്വലിച്ചുകൊണ്ട് കർത്താവാക്കുന്നതായ ശുശ്രൂഷ രംഗങ്ങളിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിതരായ ദൈവമക്കളോടുകൂടെ കൂട്ടായ്മയെ ആചരിപ്പാൻ ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ 3-4 വർഷത്തോളമായി ഞങ്ങൾ US ഇപ്പോൾ ഈ ഒരു മാസം ഞങ്ങളിവിടെ നാട്ടിൽ വന്നതായ ഈ അവസരത്തിൽ, ഈ അവസരം നിന്ന് പ്രിയപ്പെട്ടതായ എൽദ സഹോദരനോടും ഈ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ട എല്ലാവരോടുള്ളതായ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. അല്പസമയം നിങ്ങളോടൊരുമിച്ച് ചിന്തിക്കുവാനായി മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4:13 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സിയോൻ പുത്രിയെ,
എഴുന്നേറ്റ് മെതിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾ വായിച്ചതായ തിരുവചന ഭാഗത്തെ വിഭാഗിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് വിളമ്പുവാൻ നിസ്സാരനായ അടിയൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ മറച്ചു നിർത്തണമേ, കുരിശിൻ്റെ മറവിൽ മറച്ചു നിർത്തണമേ, വചനം മൂലം ശുശ്രൂഷിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അവിടുന്ന് മാത്രമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവോദനം നാം പഠിക്കുമ്പോൾ സിയോൻ എന്ന് പറയുമ്പോൾ ദൈവ ജനത്തെയാണ് കാണിക്കുന്നത്. മീഖാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചതായ വേദഭാഗം സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കാം. മീഖാപ്രവാചകനിലൂടെ ആ കാലയളവിൽ ജീവിച്ചിരുന്ന ദൈവജനത്തോട്, ഇസ്രായേൽ ജനത്തോട് കൊടുക്കുന്നതായ ആലോചനയാണ് സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കാം. ദൈവജനത്തിന് സിയോൻ പുത്രിയോട് സംസാരിക്കുന്ന ദൈവം, സിയോൻ പുത്രിക്ക് കൊടുക്കുന്നതായ ചില ദൂതുകളുണ്ട്, ചില ആലോചനകളുണ്ട്, നൽകുന്നതായ ചില ആഹ്വാനങ്ങളുണ്ട്. അതിലൊന്ന്, സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. നമുക്കറിയാം, ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ജീവനുള്ളതാകയാൽ എക്കാലത്തുമുള്ള ദൈവജനത്തിന് ആലോചനകൾ കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആകയാൽ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നതായ നമുക്കും ആലോചന തരുന്നു ദൈവത്തിൻ്റെ വചനം. നമ്മോടാണ് സംസാരിക്കുന്നത്. സിയോൻ പുത്രി എന്ന് പറയുന്നത് നാമാണ്. നാമാണ് ഈ കാലയളവിലെ ദൈവജനം. ദൈവജനത്തോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് മെതിക്കുക എന്ന് പറയുന്നത്? അതിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മീഖാ 4:11. എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് മെതിക്കാൻ പറയുന്നത്? ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. സിയോൻ മലിനയായി തീരുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുവാൻ കാത്തിരിക്കുന്ന അനേകരുണ്ട് എന്ന്, കൂട്ടായ്മകൾ തകരുന്നത് കണ്ട് രസിക്കുവാൻ, ആത്മീയ രംഗങ്ങളിൽ സംഭവിക്കുന്നതായ തകർത്തകളെ കണ്ട് സന്തോഷിക്കുവാൻ നോക്കിയിരിക്കുന്ന വലിയ ഒരു കൂട്ടമുണ്ട്. പരസ്യപ്പെടുത്തുവാൻ ദൈവമക്കൾ തകരുന്നത്, ദൈവജനത്തിന് വീഴ്ച പറ്റുന്നത് പരസ്യപ്പെടുത്തുവാൻ കാത്തിരിക്കുന്ന ജാതികളുടെ നടുവിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ഞാനും നിങ്ങളും സമർപ്പണത്തും എടുത്ത് മുന്നോട്ട് വരുമ്പോൾ, ദൈവവേലയിൽ മുന്നോട്ട് വരുമ്പോൾ, ജീവിതം ക്രിസ്തുവിന് കൈമാറി മുന്നോട്ട് പോകുമ്പോൾ, നമ്മെ നോക്കി രസിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് പറ്റുന്നത് കണ്ട് സന്തോഷിക്കാൻ,
ദൈവമക്കളിൽ കുറ്റം കണ്ട് ആനന്ദിക്കുവാൻ, തമ്മിൽ പറഞ്ഞ് രസിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതിൻ്റെ നടുവിലാണ് നാം പാർക്കുന്നത്. സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായിത്തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവൻ്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. കറ്റകളെപ്പോലെ അവനവരെ കളത്തിൽ കൂട്ടുമല്ലോ. സിയോൻ പുത്രിയെ, എഴുന്നേറ്റ് മെതിക്കാം. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് മെതിക്കാം. ഇവിടെ കറ്റ മെതിക്കുന്ന കാര്യമല്ല, അവരെ തകർക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ജാതികളെ, നിങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ തകർക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവും ആക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്റെ കുളമ്പുകളെ താമ്രമാക്കും. താമ്രം എന്ന് പറയുമ്പോൾ, ദൈവോദനത്തിൽ താമ്രം എന്ന് പറയുമ്പോൾ അത് നിർമ്മലതയെയാണ് കാണിക്കുന്നത്, ദൈവകൃപയെയാണ് കാണിക്കുന്നത്. യഹോവയുടെ ആലയത്തിൽ, ദൈവാലയത്തിൽ, സമാഗമന കൂടാരത്തിൽ, യെരുശലേം ദൈവാലയത്തിൽ താമ്രമുണ്ട്, പലതും താമ്രം കൊണ്ട് പൊതിയുന്നുണ്ട്. അവിടെ ആലയത്തിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പലതും ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം പൊതിഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവോദനത്തിലെ ജീവിതത്തിൽ താമ്രം എന്ന് പറയുന്നത് നിർമ്മലതയെ കാണിക്കുന്നു, അനുഭവിക്കുന്ന, നമ്മെ പൊതിയുന്ന. ഒരു ഖദിരമരമാണെങ്കിലും ചൂവില്ലാത്തതും ചേലില്ലാത്തതും ഭംഗിയില്ലാത്തതുമായ ഒരു ഖദിരമരമാണെങ്കിലും അതിനെ പൊതിയുന്ന താമ്രമുണ്ട്, ഒരു കൃപയുണ്ട്. ഞാനും നിങ്ങളും ഗുണമില്ലാത്തവരാണ്, വിലയില്ലാത്തവരാണ്, കഴിയില്ലാത്തവരാണ്, ബലഹീനരാണ്, പോരായ്മകളുള്ളവരാണ്. ഞാനും നിങ്ങളും മനുഷ്യന് മുമ്പിൽ മാനമില്ലാത്തവരാണ്. എന്നാൽ നമ്മെ പൊതിയുന്ന ഒരു ദൈവകൃപയുണ്ട്. നാം ഭാരങ്ങൾ അനുഭവിക്കുന്നവരാണ്. രോഗങ്ങളിൽ വലയുന്നവരുണ്ടായേക്കാം, പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരുണ്ടായിരിക്കാം, കടബാധ്യതയിൽ വലയുന്നവരുണ്ടായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ജോലിയിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ഉപജീവനത്തിൽ നേരിടുന്നതായ വൈഷമ്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു ദൈവത്തിനെ പൊതിയുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. അപ്പോസ്തോലൻ രോഗത്തിൻ്റെ നടുവിൽ ഭാരപ്പെട്ട് വലഞ്ഞതായ സമയമുണ്ട്, എങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റില്ലല്ലോ എന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞതായ അനുഭവങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, ഇത് നിന്റെ ബലഹീനതകളെ തികഞ്ഞു വരുന്ന കൃപയാണ്. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും രംഗങ്ങളിൽ ബലഹീനതകളുണ്ടോ? നീ താണുപോകുന്ന രംഗങ്ങളുണ്ടോ? നീ തളർന്നു പോകുന്ന രംഗങ്ങളുണ്ടോ? നിന്റെ മനസ്സ് വാടിപ്പോകുന്നതായ കാര്യങ്ങളുണ്ടോ? അതിനെ മറയ്ക്കുന്ന ഒരു കൃപയുണ്ട്. ആലയത്തിലെ ആരാധനാ ഉപകരണം അത് ഖദിരമരം കൊണ്ടുണ്ടാക്കിയതിനെ താമ്രം പൊതിയുന്നത് പോലെ ഒരു ദൈവത്തിന്റെ മേൽ കൃപ പൊതിയുന്ന ഒരു ദൈവമുണ്ട്. ഈ കൃപയാണ് അവൻ പകരുന്നത്. കൂടി വരുമ്പോൾ അവന്റെ കൃപയാണ് തരുന്നത്. നിൽക്കുവാനുള്ള കൃപ, നടക്കാനുള്ള കൃപ, ജയിക്കാനുള്ള കൃപ, പോരാടാനുള്ള കൃപ എല്ലാം ദൈവം നമുക്ക് തരുന്നു. എല്ലാം കൃപയാണ്. കൃപയില്ലാതെ ഒന്നുമില്ല. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവന്റെ കൃപ താമ്രം. ദൈവത്തിന് സ്തോത്രം. സിയോൻ പുത്രി, എഴുന്നേറ്റ് മതിക്കുക. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. കൃപ നിറഞ്ഞ നടപ്പ്. മറ്റുള്ളവർ ദുഷിക്കാൻ നോക്കി നിൽക്കുന്നു, മറ്റുള്ളവർ കുറ്റപ്പെടുത്താൻ നോക്കി നിൽക്കുന്നു, മറ്റുള്ളവർ നിന്ദിക്കാൻ നോക്കി നിൽക്കുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഞാനും നിങ്ങളും ദൈവകൃപയാൽ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്, ദൈവകൃപയാൽ നടക്കുന്ന ഒരു നടപ്പുണ്ട്. നാം നേരിടുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ കാലുകളെ താമ്രം പൊതിയുന്നൊരു ദൈവമുണ്ട്.
നമ്മുടെ കാലുകളെ താമ്രക്കാലാക്കി മാറ്റി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിർമ്മലതയിൽ കൃപ നിറഞ്ഞ നടപ്പ്, മലിനയാകട്ടെ എന്ന് കാത്തിരിക്കുന്നവരുടെ നടുവിൽ ഒരു ദൈവോയിതൽ, ദൈവകൃപയാൽ നിറഞ്ഞു നടക്കുന്ന ഒരു നടപ്പുണ്ട്. താഴാൻ കാത്തിരിക്കുന്നവരുണ്ട്, തകരാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവകൃപയാൽ നടക്കുന്നവനാണ് ദൈവോയിതൽ. സിയോൻ പുത്രിയെ, നീ എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കുളമ്പുകളെ താമ്രമാക്കുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ കുളമ്പുകൾ താമ്രക്കുളമ്പുകൾ. ദൈവകൃപയാൽ നാം പ്രതികൂലങ്ങളെ ചവിട്ടി മുന്നോട്ട് പോകണം. ഒരു ദൈവോയിതൽ സിംഹത്തെയും അണലിയെയുമാണ് മെതിക്കേണ്ടത്, ശത്രുക്കളെയല്ല മെതിക്കേണ്ടത്. ഒരു ദൈവോയിതൽ മെതിക്കേണ്ടത് ദൈവം നൽകുന്ന താമ്രക്കുളമ്പുകൊണ്ട്, താമ്രക്കാലുകൾ കൊണ്ട്. ദൈവകൃപയാൽ ചവിട്ടേണ്ടത് സിംഹത്തിന്മേലും അണലിമേലുമാണ്. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അപ്പോൾ ഞാനും നിങ്ങളും ചവിട്ടേണ്ടത്, മെതിക്കേണ്ടത് എന്തിനെയാണ്? ശത്രുക്കളെയല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമുള്ളവരല്ല, എതിർക്കുന്നവരെല്ലാം നാം മെതിക്കേണ്ടത്. നാം ചവിട്ടേണ്ടതും മെതിക്കേണ്ടതും സിംഹത്തിന്മേലും അണലിമേലുമാണ്, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയുമാണ്. ബൈബിളിൽ സാത്താനെ കുറിക്കുന്ന രണ്ട് പദങ്ങളാണ് ഏത്? അണലിയും പാമ്പും സിംഹവും. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ തകർക്കുവാൻ ഏദൻ തോട്ടത്തിലേക്ക് വരുന്നത് എന്താണ്? പാമ്പ്. ഉൽപ്പത്തി മൂന്നിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഹം, പത്രോസ് അപ്പോസ്തലൻ പറയും, നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന് കണക്കെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന്. മാത്രമല്ല, ഈ സർപ്പം, ഈ പാമ്പ്, പാമ്പിനെക്കുറിച്ച് ഒരു ദൈവോയിതലിനെ തകർക്കുന്നതായി പാമ്പ്. ഉൽപ്പത്തി 3:15 നാം വായിക്കുമ്പോൾ അവിടെ എന്താണ് നാം കാണുന്നത്? ഉൽപ്പത്തി 3:15, ദൈവം പാമ്പിനോട് പറയുന്ന, സർപ്പത്തോട് പറയുന്ന വാക്കുകളാണ്. അവൻ നിന്റെ കുതികാൽ തകർക്കും. ഹവ്വായോട് പറയുമ്പോൾ, പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ പാമ്പ് എന്തു ചെയ്യുന്നു? നമ്മുടെ കുതികാൽ തകർക്കുന്നു. ദൈവമക്കളുടെ കുതികാൽ തകർക്കുന്നു പാമ്പ്. രണ്ടാമതായി നാം മറ്റൊന്ന് കാണുന്നുണ്ട്, വെളിപ്പാട് 12:3-4 വാക്യങ്ങളിൽ. വെളിപ്പാട് 12:3-4 വാക്യങ്ങളിൽ വാലുകൊണ്ട് വലിച്ചു കൂട്ടി തകർത്ത് കളയുമെന്ന്. വാലുകൊണ്ട് വലിച്ചു കൂട്ടി തകർത്ത് കളയും സർപ്പം, പാമ്പ്. നാം ചവിട്ടേണ്ടതായ, നാം മെതിക്കേണ്ടതായ ഈ സർപ്പം, ഈ സാത്താൻ, ഒന്ന്, അവൻ നമ്മുടെ കുതികാൽ തകർക്കും. കുതികാൽ തകർക്കും. ഒരു ദൈവവേദനയിൽ കുതിക്കാൻ കഴിയാതെ, ആത്മീയത്തിൽ കുതിക്കാൻ കഴിയാതെ, ദൈവവേലയിൽ കുതിക്കാൻ കഴിയാതെ, ശുശ്രൂഷകളിൽ കുതിക്കുവാൻ കഴിയാതെ കുതിയാൽ തകർക്കുന്ന സർപ്പം, പാമ്പ്, സാത്താൻ. ദൈവത്തിന് സ്തോത്രം. നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് വരും, നല്ല സമർപ്പണമെടുത്ത് മുന്നോട്ട് വരും. പക്ഷേ നമുക്കറിയാം, കുതികാൽ തകർന്നാൽ, ആ കുതിവള്ളി മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കുതിക്കാൻ, നമുക്ക് നടക്കാൻ കഴിയില്ല, കുതിച്ച് നടക്കാൻ കഴിയില്ല, തളർന്ന് വീണുപോകും.
നനയേറി വഴിയിൽ ആത്മീയത്തിൻ്റെ വഴിയിൽ കുതികാൽ തകർക്കപ്പെട്ട് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എതിരാളികളാൽ, ഈ സാത്താനാൽ കുതികാൽ തകർന്നു കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തളർന്നു പോകുന്നു, തകർക്കപ്പെട്ട് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവേലയിൽ ഉത്സാഹം നഷ്ടപ്പെട്ട്, കുതിപ്പ് നഷ്ടപ്പെട്ട് കിടക്കുന്നതായ ഒരനുഭവം. ഇതെല്ലാം രീതിയിലാണ് നമ്മുടെ കുതിപ്പ് നഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ആത്മീയത്തിൽ കുതികാൽ തകർക്കാൻ ദുഷ്ടൻ പണിപ്പെട്ട പല സന്ദർഭങ്ങളുമുണ്ട്. എന്നെ പരിചയപ്പെടുത്തി പറഞ്ഞല്ലോ, ഇവിടെ അടുത്ത് തന്നെ മംഗലത്തിനടയിലാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ 22-ാമത്തെ വയസ്സിലാണ് കൃപയാൽ ഒരു മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവം ഭാഗ്യം തന്നത്. അന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും ഒരു ഭാഗ്യം കിട്ടി. മാത്രമല്ല, കർത്താവ് നൽകുന്നതായ വലിയ സന്തോഷവും സമാധാനവും എല്ലാം ഉള്ളത്തിൽ അനുഭവിച്ചപ്പോൾ, ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തിൽ ക്രിസ്തു തരുന്ന പാപക്ഷമ, അത് ഉള്ളത്തിൽ അങ്ങ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, ആ ആനന്ദം ഉള്ളത്തിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, അത് മറ്റുള്ളവരോട് പറയാനുള്ളൊരു കൊതി എൻ്റെ കർത്താവ് ഉള്ളിൽ തന്നു. ഈ ആയുസ് മറ്റുള്ളവരോട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന്, ജീവനുള്ള ക്രിസ്തു തരുന്ന ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു കൊതി കർത്താവ് ഉള്ളത്തിൽ തന്നു. ഇനിയാണ് കർത്താവിൻ്റെ വേലയ്ക്കായി ജീവിതത്തെ സമർപ്പിക്കുന്നത്. 1990-91 ആ കാലയളവിലാണ് ഒരു മാനസാന്തരം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ 2 വർഷം തിരുവല്ല നവജ്യോതിയം സെൻ്ററിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ദൈവം അവസരം തന്നു. 1994 മുതൽ മുഴുവൻ സമയവും സുവിശേഷവേലയിൽ ആകുവാൻ കർത്താവ് ഭാഗ്യം തന്നു. സെൻറ്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പിൻ്റെ മിഷണറിയായിട്ടാണ് ശുശ്രൂഷകൾ വേല ആരംഭിക്കുന്നത്. ആ നാളുകളിൽ, ആ സമയത്താണ് ഇവിടെയെല്ലാം വന്ന് പല ശുശ്രൂഷകളിലും പങ്കെടുക്കാൻ അവസരങ്ങൾ ലഭിച്ചത്. എന്നാൽ അല്പം മുന്നോട്ട് പോയാൽ വന്നപ്പോൾ ആ ദൈവവേലയിൽ അല്പം ഉത്സാഹം കുറയത്തക്കവണ്ണമുള്ള ചില രംഗങ്ങളെല്ലാം മുന്നിൽ വന്നു. മുൻപിൽ മുന്നോട്ട് വേലയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ അവിടെയും ഒപ്പം നിന്ന പലരും കുതികാൽ തകർന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നവജ്യോതിയിൽ ബൈബിൾ പഠിക്കാൻ ഞങ്ങൾ 2 പേരാണ് പോയത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 2 പേര് പോയി. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. അവിടെ മുന്നോട്ട് തുടരാൻ എനിക്കും പ്രയാസമായിരുന്നു. എന്നാൽ ക്രിസ്തുവുമായുള്ള ബന്ധം, കർത്താവ് തന്നതായ താമ്രക്കാലുകൾ കൊണ്ട് മെതിക്കാൻ ഭാഗ്യം കിട്ടി. അന്ന് കൂടെ പഠിച്ചവരുടെ സമർപ്പണമില്ലായ്മയും ആ രംഗത്തെ ആത്മീയ അന്തരീക്ഷത്തിൻ്റെ പോരായ്മകളും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് നല്ല പുതു സന്തോഷത്തോടെ പോയി, പക്ഷേ അവിടെ പലതും കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ, സുവിശേഷ വേലയ്ക്ക് സ്വന്തമായ ഒരു സമർപ്പണമോ ദാഹമോ ഇല്ലാതെ മാതാപിതാക്കൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്ന ചില ആളുകളോടുകൂടെ ആയിരുന്നപ്പോൾ ഉള്ളതായ ചില പ്രയാസങ്ങൾ, എന്നാൽ അവിടെ മറ്റാരുടെയും കൂട്ടുകൂടാതെ, മറ്റാരെയും നോക്കാതെ ഒറ്റയ്ക്ക് ദൈവസ്ഥാനത്ത് വേറിട്ടിരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഞാനന്ന് താമസിക്കുന്നതായ ഹോസ്റ്റലിൽ എല്ലാവരും ഉറങ്ങുന്നതുവരെ അവിടെ പോയിട്ടുണ്ട് അറിയാം. അവിടെ ആ KVC ഹോളിൻ്റെ സൈഡിലായി ഒരു സിമെൻ്റ് ഇട്ട ഒരു തറയുണ്ടായിരുന്നുവെന്ന്. അവിടെ രാത്രിയിൽ പ്രാർത്ഥിച്ചും ബൈബിൾ വായിച്ചും എല്ലാമായി ഒറ്റയ്ക്ക് ഞാൻ സമയം ചെലവഴിക്കുമായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഹോസ്റ്റൽ വന്ന് കിടക്കുന്നത്. അങ്ങനെ ലൈബ്രറിയിലും അങ്ങനെയെല്ലാമായി ഞാൻ എൻ്റെ സമയങ്ങൾ ചെലവഴിച്ചു. അന്ന് ആ ഒരവസ്ഥയെ മെതിക്കാൻ ദൈവം കൃപ തന്നു. അതുകൊണ്ട് 2 വർഷം അവിടെ പഠിച്ചു, മുന്നോട്ട് വന്നു. സുവിശേഷ ശുശ്രൂഷയുടെ വാതിലുകൾ
അടഞ്ഞതായ രംഗങ്ങൾ കടന്നു വന്നു. അവിടെയും കർത്താവ് താമരക്കാല് തന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് കൃപ തന്നു എന്നാ. കർത്താവ് കൃപ തന്നു, അതുകൊണ്ട് നിൽക്കുന്നു. അപ്പോസ്തലനോട് പറയുന്നത് എന്താണ്? ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു ഓരോ രംഗങ്ങളിലും. 2020 ഞങ്ങൾ അമേരിക്കയിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ അന്ന് നിന്നതായ ആത്മീയ രംഗത്ത് സംഭവിച്ചതായ ചില കെടുതികൾ, ചില കാര്യങ്ങൾ, അവിടെയും ദൈവവേല ചെയ്യാനുള്ളതായ ആ താല്പര്യം അല്പമൊന്ന് കുറഞ്ഞു പോയ ഒരവസ്ഥ കടന്നു വന്നിരുന്നു. ഞാൻ തികഞ്ഞവനാണെന്നല്ലേ ഞാൻ പറയുന്നത്. എന്നാൽ അവിടെയും കർത്താവ് തുണനിന്നു, താമരക്കാല് തന്നു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ കൃപ തന്നു, അവിടെ നിന്നും കർത്താവ് എഴുന്നേൽപ്പിച്ചു. വളരെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. കുതിപ്പ് തരുന്ന ഒരു ദൈവമുണ്ട്. കുതികാൽ തകർക്കാൻ പിശാച് പണിപ്പെടും. ഇപ്പോഴും ഓരോ കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രാരാബ്ധങ്ങൾ പല വിധത്തിൽ, ഒറ്റപ്പെടുത്തലുകളും നിന്ദയും പരിഹാസങ്ങളും എതിർപ്പുകളും എല്ലാം ആകാം ഈ ദുഷ്ടൻ നമ്മുടെ കുതികാൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ കുളമ്പുകളെ താമ്രമാക്കുമെന്ന്, താമ്രക്കാല് തരുമെന്ന്. കുതികാൽ തകരാതെ കുതിപ്പ് തരുന്ന ഒരു ദൈവമുണ്ട്. 49:5 നമുക്കൊന്ന് വായിക്കാം. 49 അതിൻ്റെ 5 വാക്യം. അകൃത്യം എൻ്റെ കുതികാലിനെ വളഞ്ഞ് എൻ്റെ കുതികാലിനെ അകൃത്യം പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അകൃത്യം കുതികാലിനെ തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പാപം വന്നു, വീഴ്ച വന്നു, നമ്മൾ ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു, തിരുത്തി. കർത്താവ് നമ്മുടെ പാപത്തെ കഴുകിത്തന്നു. എന്നാൽ കർത്താവ് കഴുകിത്തരുന്നതായ പാപത്തെ ഓർത്ത് അയ്യോ അങ്ങനെ വന്നുപോയി, ഇനിയിപ്പോൾ ഞാൻ ചെയ്താൽ പറ്റുമോ എന്നുള്ളതായ ഒരു ചിന്ത, ആ ഒരവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മുൻപിലത്തെ ശുദ്ധീകരണം മറന്നുകളഞ്ഞവരും ആകരുത് എന്ന് ദൈവം വായിക്കുന്നുണ്ട്. അവൻ നമുക്ക് ശുദ്ധീകരണം തന്നെങ്കിൽ തന്നത് തന്നെയാണ്, നാം അത് മറന്നുകളയരുത്. ഓരോ രംഗങ്ങൾ വരുമ്പോൾ പല ആളുകളും അങ്ങനെയാണ്, അയ്യോ ഞാൻ അതിന് പറ്റുമോ, എനിക്ക് പറ്റുമോ, എനിക്കതിന് കഴിയുമോ, ഒഴിഞ്ഞു മാറുന്നു, ശുശ്രൂഷകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നാം ഒരു ദൈവോദരായി മാറുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു തന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വാസ്തവമായും പാപബോധത്തോടെ അനുതപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകി തന്നാൽ കർത്താവ് പറയുന്നത് ഞാൻ നിന്റെ പാപത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുമെന്നാണ്. നിന്റെ പാപത്തെ എൻ്റെ പിറയിൽ എറിഞ്ഞു കളയുമെന്നാണ് എന്ന് പറഞ്ഞാൽ, ഒരു പാപി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ്റെ പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പാപത്തെ കർത്താവിൻ്റെ പിറയിലേക്ക്, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പാപമല്ല. ഇപ്പോൾ ഒരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ആ ആളുടെ പിറയിലേക്ക് എൻ്റെ പാപത്തെ എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ പാപത്തിനും എനിക്കും മധ്യത്തിൽ ആരാണ്? ക്രിസ്തുവാണ്. എനിക്കും എൻ്റെ പാപത്തിനും ഇടയിൽ ആര് നിൽക്കുന്നു? അപ്പോൾ ഞാൻ നോക്കുന്നത് ഞാൻ ചെയ്തു പോയ പാപത്തെയല്ല കാണുന്നത്, നോക്കുമ്പോൾ കാണുന്നത് ഞാൻ ചെയ്തു പോയ പാപത്തെയല്ല, മറിച്ച് എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ച എൻ്റെ യേശുവിനെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ അകൃത്യം നമ്മെ വളഞ്ഞ് നമ്മുടെ കുതികാലിനെ
പിന്തുടർന്ന് തകർത്ത് കളയാൻ ഇടവരരുത്. അവൻ ക്ഷമിച്ചത് ക്ഷമിച്ചതാണ്. അതുകൊണ്ട് ഞാൻ കുതിച്ച് മുന്നോട്ട് പോവുക. എൻ്റെ യേശു എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. അന്ന് ആ ശമരിയാക്കാരി സ്ത്രീ പാറിൽ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ പാത്രം വെച്ചിട്ട് ശമരിയിലേക്ക് ഓടുമ്പോൾ അവൾ കുതികാൽ കൊടുത്ത ഒരു ദൈവമുണ്ട്. അവൾ സുവിശേഷത്തിൻ്റെ കുതികാലുമായി, ക്രിസ്തു കൊടുത്ത കുതികാലുമായി അവൾ ഓടുമ്പോൾ ശമരിയക്കാർ അവളോട് പറയുമ്പോൾ അവൾക്ക് മറ്റൊന്നും പറയാനില്ല, നിങ്ങൾ വന്ന് കാണവനെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിങ്ങനെ നടന്നവളല്ലേ, ഇനി എങ്ങനെയാണ് അവരുടെ അടുക്കൽ കടന്നതെന്ന് യേശുവിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുതികാലിനെ തകർക്കുവാൻ നമ്മുടെ പാപം ഇടവരരുത്. അതിന് കഴുകല പ്രാവശ്യം നാം മുന്നോട്ട് പോകണം. അതാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? കാരണം എൻ്റെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചു തന്നു. ഞാൻ കാണുന്നത് ഇനി എൻ്റെ പാപങ്ങളെയല്ല, എൻ്റെ പാപത്തെ ക്ഷമിച്ചു തന്ന യേശുവിനെയാണ്. എൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച എൻ്റെ രക്ഷിതാവിനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നാം ശുദ്ധീകരണത്തെ മറന്നുകളയരുത്, മറിച്ച് നാം കാൽവറിയിലേക്ക് നോക്കണം. കാൽവറിയിൽ എന്താണ് കാണുന്നത്? കാൽവറിയിൽ എന്താണ് കാണുന്നത്? കുതികാൽ തകരാത്തവനെയാണ് കാണുന്നത്. കർത്താവ് കാൽവറിയിൽ ക്രൂശിൽ കിടക്കുമ്പോൾ, നാം കാൽവറിയിലേക്ക് നോക്കുമ്പോൾ കുതികാൽ തകരാത്തവനെയാണ് നാം കാണുന്നത്. നാം കാണുന്നത് ആണികളേറ്റ പാണികളാണ്, ആണികളേറ്റ കാൽപാദങ്ങളാണ്. അവൻ്റെ കുതികാൽ തകർന്നില്ല. അന്ന് കർത്താവ് ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവ് തൂക്കപ്പെട്ട് കിടക്കുമ്പോൾ ക്രൂശിൽ മരണം പെട്ടെന്ന് സംഭവിക്കേണ്ടതിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവരുടെ കാൽ ഒടിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം ഈ ക്രൂശിൽ ക്രൂശ് മരണം സംഭവിക്കുന്നത് ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്. ഈ രണ്ട് കൈകളും ആണികളിൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ, രണ്ട് കാലുകളിലും ആണി തറച്ചിരിക്കുമ്പോൾ ഈ കാലുകൾ കൊണ്ട് അല്പം ചവിട്ടി ഊന്നി ഉയർന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യും. അപ്പോൾ മരണം സംഭവിക്കില്ല, ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്. അങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി, പെട്ടെന്ന് മരിക്കേണ്ടതിന് വേണ്ടി മരിക്കാതെ കിടക്കുന്ന, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവരുടെ കാൽ ഒടിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ കാലൊടിക്കാൻ അവർ വന്നപ്പോൾ, റോമൻ പടയാളികൾ വന്നപ്പോൾ രണ്ട് കള്ളന്മാരുടെയും കാലൊടിച്ചു. യേശുവിൻ്റെ കാൽ അവരൊടിച്ചില്ല. കാരണം അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അവൻ്റെ കുതികാൽ തകർക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളും കാണുന്ന യേശു, അവൻ കുതികാൽ തകർന്നവനായിട്ടല്ല, അവൻ ആണികളേറ്റ, അവൻ്റെ ആണികളേറ്റ പാണിയാണെന്നും കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കുന്ന, നമ്മുടെ കുതികാൽ തകർക്കുന്ന ഭാരങ്ങൾ, രോഗങ്ങൾ, കഷ്ടതകൾ, ഇതെല്ലാം ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ തകർക്കാനിടവരാതെ വണ്ണം എല്ലാത്തിൻ്റെ മേലും കരം വയ്ക്കുന്ന നല്ലവനായ ഒരു യേശുവുണ്ട്. അവൻ നിൻ്റെ കുതികാൽ തകർക്കും. അവൻ്റെ വാല്, അതാണ് നാം വായിച്ചത് വെളിപ്പാട് 12-ാം അധ്യായം. ഈ അന്ത്യകാലത്ത് ഈ കൃപായുഗത്തിലായിരിക്കുന്ന സഭയുടെ ഒരു ദർശനമാണ്, സഭയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രൻ, ഇങ്ങനെ കാണുന്നത് അവിടെ സ്വർഗസ്ഥലത്ത് കാണുന്ന ഒരു ദർശനമാണ്. ഒന്ന്, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. രണ്ട്, അവളുടെ എരിയിൽ നിൽക്കുന്ന ഒരു മഹാ സർപ്പം. ആ സർപ്പത്തെക്കുറിച്ച് പറയുന്നത് 7 തലയുണ്ട്, അതിലേക്കും പോകുന്നില്ല. ആ സർപ്പം, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3/1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു.
ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി. ആരാണ് ആകാശ നക്ഷത്രങ്ങൾ? പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. അപ്പോസ്തലൻ പറയും ആകാശമണ്ഡലത്തിൽ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്നിരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമായി ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവർ ആകണം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ആരാണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. ദൈവമക്കളെ വലിച്ചുകൂട്ടി തകർത്ത് കളയുന്ന ഈ സാത്താൻ്റെ വാല്, അവൻ കുതികാൽ തകർക്കും. അവൻ്റെ വാൽ ആകാശത്തെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടനായ പിശാച്, അവൻ്റെ വാൽ എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ വാൽ ഏതാണ്, എന്താണ് എന്നെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ വാൽ അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകനാണ് വാൽ. ആരാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത്? പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ അഭിഷേകത്തോടുകൂടിയ മൂന്ന് ശുശ്രൂഷകളുണ്ട്: പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ഇത് മൂന്നും അഭിഷേകത്തോടുകൂടിയ ശുശ്രൂഷകളാണ്. പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ദൈവകാര്യത്തിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ദൈവകാര്യത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആക്കപ്പെടുന്ന അഭിഷിക്തനാണ് ആര്? പുരോഹിതൻ. രാജാവ് ജനത്തെ ഭരിക്കേണ്ടതിന് വേണ്ടി അഭിഷേകം ചെയ്താക്കപ്പെടുന്ന അഭിഷിക്തൻ. പ്രവാചകൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ദൈവത്തിന് സംസാരിപ്പാനുള്ളത് ജനത്തോട് പറയേണ്ടതിന് ദൈവം ഉപയോഗിക്കുന്നവരാണ് ആര്? പ്രവാചകന്മാർ. ഈ കാലത്തും ദൈവത്തിൻ്റെ ആലോചന ജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവവചനം ജനത്തെ അറിയിക്കുന്നവരാണ് ആര്? പ്രവാചകന്മാർ. ഇവിടെ പറഞ്ഞിരിക്കുന്നു അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ, ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുന്ന പ്രവാചകൻ, പ്രസംഗകര്, ദൈവവേലക്കാര്. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ജനത്തെ നടത്തുവാൻ നടത്തുന്നവർ അവരെ തെറ്റിച്ച് കളയുന്നു, അതുകൊണ്ട് അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. ഇന്നത്തെ ഒരു ആത്മീയ രംഗമാണത്. അതാണ് വാൽ. ഈ വാൽ നമ്മെ തകർത്ത് കളയാനിട വരരുത്, നമ്മെ തകർത്ത് കളയാനിട വരരുത്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ. അപ്പോൾ ഈ നാളുകളിൽ നാം തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്ത് വേണം വിശ്വസിക്കുവാൻ. 1 തിമോത്തിയോസ് 4:1. ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ അനേകർ വിശ്വാസത്തിൽ നിന്ന് അനേകർ അവിശ്വാസികളായി ഭാവി കാലത്ത് മാറുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. 2 കൊരിന്ത്യലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13-15 വരെയുള്ളതായ വാക്യങ്ങൾ. രണ്ട് കൊരിന്തർ 11:13-15 വരെ.
ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തോലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ സാത്താനല്ലേ? വെളിച്ചദൂതൻ ശരിയായ ദൂതനാണ്. പക്ഷേ സാത്താൻ ഒരു മാലാഹ ദൈവദൂതന്റെ വേഷം ധരിക്കുന്നു. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. ആത്മീയ രംഗത്ത് അവൻ്റെ വാൽ ദുരുപദേശങ്ങളായി, ഫോസ്കിൻ്റെ വ്യാപാരമായി എന്ന് പറഞ്ഞാൽ, അന്ത്യകാലത്തെക്കുറിച്ച് അപ്പോസ്തോലൻ തെസ്സലോനിക്കരിൽ പറയുമ്പോൾ ഈ അന്ത്യകാലത്ത് ഫോസ്ക് വിശ്വസിക്കുമാറുള്ള ഒരു വ്യാജത്തിൻ്റെ വ്യാപാരശക്തി വരുമെന്ന്. ഇന്ന് തുണ പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കുന്ന ഒരു കാലം. ഫോസ്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഒരു വ്യാജത്തിൻ്റെ വ്യാപാരം ആത്മീയ രംഗത്തുണ്ടാകുന്നു. അതാണ് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ട് കൊരിന്ത്യലേഖനം 11 അധ്യായം തന്നെ 3 വാക്യം കൂടി വായിക്കാം. അതുകൊണ്ട് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? അതാണ് ഇവിടെ നമ്മുടെ കുളമ്പുകളെ താമ്രമാക്കുമെന്ന് പറയുന്നത്. സാത്താൻ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ എനിക്കൊരു പേടിയുണ്ട്. അപ്പോസ്തലൻ വിശ്വാസത്തിൽ പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു ഭയമുണ്ട്. കാരണം അന്ന് സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. റോമർ കൃതി ലേഖനം 16 അധ്യായം 20 വാക്യം. റോമർ 16:20. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം നമുക്ക് മനസ്സിലായില്ലെങ്കിലും എല്ലാം നമുക്ക് പിടികിട്ടിയില്ലെങ്കിലും രാത്രി ദൈവത്തിൻ്റെ വരെ നമുക്ക് ആലോചന തരികയാണ്. എഴുന്നേറ്റ് മെതിക്കുക, അവനെ ചവിട്ടിക്കൊള്ളുക. അതിനവൻ നമുക്ക് താമ്രക്കാല് തരുമെന്ന്, അവൻ നമുക്ക് കൃപ തരുമെന്ന്. അന്ന് നിർമ്മലതയോടെ നടന്നവർ, നിർമ്മലതയിൽ നടന്നാൽ കിട്ടുന്ന ഒരു അധികാരമാണത്. ഈ താമ്രക്കുളമ്പെന്ന് പറയുന്നത് നിർമ്മലതയോടെ നടന്നാൽ അവൻ തരുന്ന ഒരു അധികാരമാണ്. ലൂക്കോസിന് സുവിശേഷം 10:19 വാക്യത്തിൽ ആ അധികാരത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ വിളി കേട്ടനുസരിച്ച് അവൻ പറയുന്നതുപോലെ നടന്നാൽ, നിർമ്മലതയോടെ നടന്നാൽ കിട്ടുന്ന ഒരധികാരമുണ്ട്. എന്താണ് അധികാരം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്തേ ചവിട്ടാതെ നിൽക്കുന്നത്? എന്തേ മെതിച്ചു കളയാതെ നിൽക്കുന്നത്? എന്തിനാണ് പതറി നിൽക്കുന്നത്? എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? സകല അധികാരത്തെയും ചവിട്ടുവാൻ, അന്ധകാരത്തിൻ്റെ സകല വ്യാപാരത്തെയും ചവിട്ടുവാൻ, അത് നമ്മെ കീഴടക്കുമെന്നല്ല,
അത് നമ്മെ തകർത്തു കളയുമെന്നല്ല, അതിനെ ഭയപ്പെട്ട് നിൽക്കാനല്ല. സമാധാനത്തിന് ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിട്ട് തന്നിരിക്കുകയാണ്. ചവിട്ടിക്കൊള്ളുക, പാപത്തെ ചവിട്ടിക്കൊള്ളുക. പാപം നമ്മെ ചവിട്ടാൻ നിന്ന് കൊടുക്കല്ലേ? പാപം നമ്മെ ചവിട്ടി മെതിക്കാൻ നിന്ന് കൊടുക്കല്ലേ? പാപത്തെ ചവിട്ടി മുന്നോട്ട് പോകുവാൻ ആശകളും ഇച്ഛകളും അഭിലാഷങ്ങളും ജഡത്തിന്റെ ചിന്തകളും മോഹങ്ങളുമെല്ലാം ഈ പച്ച ജഡത്തെയായിരിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് നേരെ ഉയർന്നു പൊന്തി വരുമ്പോൾ അതിനെല്ലാം ചവിട്ടാനുള്ള അധികാരം അതെന്നെ ചവിട്ടാനല്ല, ഞാൻ അതിനെ ചവിട്ടി മുന്നോട്ട് പോകുന്നുള്ളതായ അധികാരം. ഈ സ്കൂളിലൊക്കെ പഠിച്ചതായ സമയത്ത് ഒരു പദ്യം പഠിച്ചിട്ടുണ്ട്, കാളിയമർദ്ദനം. കാളിയമർദ്ദനം എന്നുള്ളൊരു പദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? കാളിയൻ ഒരു സർപ്പമാണ്. അനേകം ധാരാളം പത്തികളുള്ള ഒരു സർപ്പമാണ് കാളിയൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കാളിയൻ്റെ പത്തികൾ ഓരോന്നോരോന്നായി ചവിട്ടി ആ കാളിയൻ്റെ പത്തികളിൽ നൃത്തം ചവിട്ടുന്നതായ ഒരു പദ്യമാണ് കാളിയമർദ്ദനം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ ഈ സർപ്പത്തിൻ്റെ പത്തികളുണ്ട്, പാപത്തിൻ്റെ പത്തികൾ ജീവിതത്തിൽ അവിടെവിടെ പൊന്തി വരുമ്പോൾ ഓരോ രംഗങ്ങളിൽ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ആശകൾ, ഇച്ഛകൾ, അഭിലാഷങ്ങൾ, ചിന്തകൾ എല്ലാം പൊന്തി പൊന്തി വരുമ്പോൾ അതിനെയെല്ലാം ചവിട്ടാൻ എൻ്റെ കർത്താവേ ഇനി പാപം എന്നെ വാഴില്ല, ഞാൻ പാപത്തെ ചവിട്ടി മുന്നോട്ട് പോകും. ഒരു ജയജീവൻ നയിക്കുന്ന ഒരു ദൈവവേദനായി നാം നിന്നാൽ നീ തകരുന്നത് കണ്ട് രസിക്കാൻ നോക്കി നിൽക്കുന്നവരുണ്ട്. അതാണ് സിയോനെ കണ്ട് രസിക്കേണ്ട. അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. ആകയാൽ സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. നീ അനേക ജാതികളെ തകർത്ത് കളയും. അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവഭൂമിയുടെയും കർത്താവിനും നിവേദിക്കുകയും ചെയ്യും. സിയോനെ എഴുന്നേറ്റ് മെതിക്കുക. ഇന്നു മുതൽ കർത്താവേ ഒരു പുതിയ ശക്തിയോട് എഴുന്നേൽക്കാൻ, പാപത്തെ മെതിച്ചു കളയാനുള്ളതായ ശക്തി, ലോകമോഹത്തെ മെതിച്ചു കളയാനുള്ളതായ ശക്തി, എന്നെ തകർത്ത് കളയുന്ന, എന്നെ തളർത്തി കളയുന്ന ആത്മീയത്തിലുള്ള എൻ്റെ കുതിപ്പുകളെയെല്ലാം തകർത്ത് കളയുന്നതിനെല്ലാം ചവിട്ടി മെതിച്ച് ദൈവകൃപയാൽ എൻ്റെ യേശുവിന് വേണ്ടി ജയത്തോടെ നിൽക്കുവാൻ നാം ഉണരുക. സിയോനെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് മെതിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52 അധ്യായം 1 വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. അവിടെ എന്താണ് സിയോനോട് പറയുന്നത്? സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരുശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കിടക്കുക. യെരുശലേമേ എഴുന്നേറ്റിരിക്കുക. സിയോനെ ഉണരുക, ഉണരുക, എഴുന്നേറ്റ് ബലം ധരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. ദൈവത്തിന് സ്തോത്രം. ഉണരുവാൻ, ഉണരുവാൻ ആഹ്വാനം ചെയ്യുന്നു. എഴുന്നേറ്റ് മെതിക്കാൻ പറയുന്നു. സിയോനെ ഉണരുക. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവ് വരാറായി, യേശു മടങ്ങി വരാറായി. ഇനിയും തളർന്ന് കിടക്കല്ലേ, ഇനിയും മയങ്ങി കിടക്കല്ലേ. ഉണരുക, ഉണരുക, എഴുന്നേൽക്കുക, ഒരുങ്ങുക. ദൈവത്തിന് സ്തോത്രം. നാം ഉണരണം, ഉണരണം, നാം ഉണരണം. നാം വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 24:42 വാക്യം. മത്തായിയുടെ സുവിശേഷം 24:42 വാക്യം. നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 24 എന്ന് വായിക്കുമ്പോൾ കർത്താവ് ഒലിവുമലയിൽ തനിച്ചിരിക്കുന്നതായ ഒരു സമയം, ഏറ്റവും ഒടുവിലായി യെരുശലേം ദൈവാലയത്തിൽ കർത്താവ് കടന്നു ചെന്നു. യേശു ദൈവാലയം വിട്ടിറങ്ങുമ്പോൾ
അവരോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ച് തകർത്ത് കളയുന്ന ഒരു കാലം വരുമെന്ന്. അത് കഴിഞ്ഞ് ഒലുവുമലയിൽ കർത്താവ് തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി കർത്താവിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. ഒരു മൂന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന്, അത് എപ്പോൾ സംഭവിക്കും? ഈ യെരുശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്നത് എപ്പോൾ സംഭവിക്കും? രണ്ട്, നിന്റെ വരവിന് അടയാളം എന്തെല്ലാമാണ്? മൂന്ന്, ലോക അവസാനത്തിന് അടയാളം എന്തെല്ലാമാണ്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? 24 അധ്യായം 3 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്ന ഉത്തരമാണ് 24 അധ്യായവും 25 അധ്യായവും. കർത്താവിൻ്റെ മടങ്ങി വരവിന് അടയാളങ്ങൾ, അത് ഓരോന്നോരോന്ന് പറഞ്ഞ് ആത്മീയ രംഗത്തേക്ക് നോക്കി ആത്മീയ രംഗങ്ങളിൽ നടക്കുന്ന ഈ അടയാളങ്ങൾ പറഞ്ഞു. ആകാശത്തിലേക്ക് നോക്കി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിൽ നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു. കടലിലേക്ക് നോക്കി കടലിൽ നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജാതികളിലേക്ക് നോക്കി ജാതികളിൽ നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു. യഹൂദനിലേക്ക് നോക്കി യഹൂദന് സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം പറഞ്ഞു പറഞ്ഞു വന്നതിന് ശേഷം പറയുകയാണ്, നിങ്ങളുടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങളറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. യേശു എപ്പോൾ വരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഉറങ്ങിയാൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ആത്മാവിൽ മയക്കം പിടിക്കരുത്, ആത്മാവിൽ ഉറങ്ങുന്നവരവസ്ഥയാകരുത്, നിർജീവരായിട്ടിരിക്കുന്നതായൊരു അവസ്ഥയാകരുത്. യജമാനൻ വരുന്നതായി നേരത്ത് ഉണർവുള്ളവരായി ഈ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവരായി കാണപ്പെടുന്നവരാണ് ഭാഗ്യവാന്മാർ. നാം ഉറങ്ങാൻ ഇടവരരുത്. ആകയാൽ ഉണരുവിൻ, സിയോനെ ഉണരുക, ഉണരുക, എഴുന്നേറ്റ് ബലം ധരിക്കുക. സിയോനോടുള്ള രണ്ട് ആലോചനകളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, എഴുന്നേറ്റ് മെതിക്കുക. കാരണം നീ തകരുന്നത് കണ്ട് ആനന്ദിക്കുവാൻ, നീ തകർന്നു പോകുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ഒരു വലിയ കൂട്ടം നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിന് നടുവിലാണ് ഞാനും നിങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകേണ്ടത്. ആകയാൽ നമ്മുടെ കുളമ്പുകൾ താമരക്കുളമ്പുകളാക്കി മാറ്റണം, നമ്മുടെ കാലുകൾ താമരക്കാലുകളാക്കി മാറ്റണം. ദൈവകൃപയിൽ നാം നടക്കണം, അല്ലാതെ മുന്നോട്ട് പോകാൻ നോക്കരുത്. സ്വന്തം ശക്തിയിലൊന്നും മുന്നോട്ട് പോകുവാൻ നോക്കരുത്, സ്വന്തം പാരമ്പര്യത്തിലൊന്നും മുന്നോട്ട് പോകുവാൻ നോക്കരുത്, നമ്മുടെ ബുദ്ധിയുടെ അറിവിലൊന്നും മുന്നോട്ട് പോകാൻ നോക്കരുത്. ആത്മാവിനെ പ്രാപിച്ചു കൊള്ളണമെന്ന്, ആത്മ നിറവുള്ളവരായി മാറണമെന്ന്, ദൈവകൃപ പ്രാപിക്കണമെന്ന്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് വരിക. കർത്താവേ, ഇന്ന് രാത്രി നടക്കാനുള്ള കൃപ തരണമേ, നിൽക്കാനുള്ള കൃപ തരണമേ, പാപത്തിൽ വീഴാതെ നിൽക്കാനുള്ള കൃപ, കുതികാല് തകർന്നു പോകാതെ നിൽക്കാനുള്ള കൃപ, കുതിക്കാനുള്ള കൃപ ഇന്ന് രാത്രി എൻ്റെ മേൽ പകർന്നു തരണമേ. കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് വേണം. കർത്താവേ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഒരു പരിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ നടക്കുവാൻ, പാപങ്ങളെല്ലാം പൊങ്ങി പൊങ്ങി വരുമ്പോൾ, അതിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൊന്തി പൊന്തി വരുമ്പോൾ, അതിനെയെല്ലാം ചവിട്ടി ചവിട്ടി മുന്നോട്ട് പോകാനുള്ള താമ്രക്കാലം എനിക്ക് തരണമേ. കർത്താവേ, ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമെന്ന് തരണമേ. അത് തരുന്നവനാണ് യേശു ഇന്ന് നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നത്. ആരെല്ലാം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്? സിയോനെ, സിയോൻ പുത്രിയേ, എഴുന്നേറ്റ് മെതിക്കുക. എല്ലാം മെതിച്ചുകൊണ്ടൊരു മുന്നോട്ടുള്ള യാത്ര, ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടിക്കൊണ്ടുള്ളതായ ഒരു യാത്ര.
നമ്മുടെ കുതികാൽ തകർക്കുന്നവനെ ചവിട്ടിക്കൊണ്ടുള്ളതായ യാത്ര നമ്മെ ചുറ്റി വരിഞ്ഞ് തകർത്തി കളയുവാൻ, വീഴ്ത്തി കളയുവാൻ, അവൻ്റെ വാലുചുറ്റി കളയുവാൻ കടന്നു നിൽക്കുന്ന ശത്രുവിൻ്റെ സകല വ്യാപാര ശക്തികളെയും ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള യാത്ര സമാധാനത്തിൻ്റെ ദൈവമോ അവൻ സാത്താനെ നമ്മുടെ കാൽ കീഴിൽ ഇട്ട് തന്നിരിക്കുകയാണ്. അവനി നമ്മുടെ തലയിൽ കയറാൻ നിന്നു കൊടുക്കരുത്, അവനി നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞു കയറാൻ നിന്നു കൊടുക്കരുത്. കാൽ ചുവട്ടിൽ ഇട്ട് തന്നിരിക്കുന്നവനെ ചവിട്ടുക, അവനെ ചവിട്ടി മെതിക്കുക, അവനെ ചവിട്ടി ജയിക്കുക. അവനിനി നമ്മുടെ ജയിക്കാൻ ഇടവരരുത്. നമ്മുടെ തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്നാരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. എങ്ങനെയെങ്കിലും ഒരു ക്രിസ്തീയ ജീവനെ നയിക്കേണ്ടത്, പാപത്തെ ജയിച്ചുള്ള ഒരു ജീവിതം, ദുഷ്ടനെ മെതിച്ചുള്ള ഒരു ജീവിതം. കർത്താവേ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മുന്നോട്ട് പോകുവാൻ ഒരു കൃപ എനിക്ക് തരണമേ. എൻ്റെ കുളമ്പുകളെ താമ്രക്കുളമ്പുകളാക്കി മാറ്റിത്തരുന്ന ജീവനുള്ള ദൈവമേ, ഇന്ന് നിന്റെ കൃപ എനിക്ക് തരണമേ. ദൈവകൃപയിൽ ഓരോന്നിനെയും ചവിട്ടി മുന്നോട്ട് പോകുവാൻ, പ്രശ്നങ്ങളെ ചവിട്ടുവാൻ, പ്രതികൂലങ്ങളെ ചവിട്ടുവാൻ ഇന്ന് ഞങ്ങൾക്ക് അധികാരം എഴുന്നേൽപ്പിക്കണമേ. ആരെല്ലാം ആവശ്യക്കാരായി അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്, സിയോനേ ഉണരുക, ഉണരുക. കർത്താവേ, ഒരു ഉണർവ് തരണമേ, ഞങ്ങൾക്കൊരു ഉണർവ് തരണമേ. കാലങ്ങളിൽ ഒരു ഉണർവ് ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മാവിൽ ഒരു ഉണർവ് ഞങ്ങൾക്ക് തരണമേ. ആത്മീയമായി ഒരു ഉണർവ് ഞങ്ങളുടെ മേൽ പകരണമേ. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അടിങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ഈ അനുഗ്രഹിക്കപ്പെട്ടതായി കൂടി വരവ് അവിടെ നൽകി തന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ വീഴുന്നതും തകരുന്നതും കണ്ട് രസിക്കുവാൻ, ഞങ്ങൾ തളരുന്നത് കണ്ട് രസിക്കുവാൻ, ഞങ്ങളുടെ തളർച്ചകൾ കണ്ട് സന്തോഷിക്കുവാൻ കർത്താവേ, ദുഷ്ടൻ ഞങ്ങളുടെ അരികിൽ നിൽക്കുമ്പോൾ, ഒരു വലിയ കൂട്ടം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എഴുന്നേറ്റ് മെതിക്കുവാൻ നീ ഞങ്ങൾക്ക് താമ്രക്കുളമ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉണർത്തണമേ കർത്താവേ, ഈ കാലങ്ങളെ വിവേചിക്കുവാൻ തക്കെ വണ്ണം ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയും ഇതിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിസ്സാരനായ അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. ദൈവത്തിന് മഹത്വം.
പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയമത്രയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സിയോനെ, എഴുന്നേറ്റ് മെതിക്കുക. സിയോനെ, നീ ഉണരുക. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ ചവിട്ടി മെതിക്കുവാൻ കൃപ തരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മെ കീഴടക്കുന്നതായ എല്ലാ ശക്തികളെയും അതിജീവിപ്പാൻ ഒരു ബലം നൽകുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. വളരെ വ്യക്തമായി ദൈവദാസനിലൂടെ ആ ഒരു ഭാഗം നമുക്ക് വ്യക്തമായി മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ദൈവത്തിന് ഓരോ സമയത്തും ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ട് അതിനനുസരിച്ച് മുന്നേറിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇത് ആരംഭം മുതൽ ഞാൻ ഒരു വാക്യം പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വന്നത്, ഉൽപ്പത്തി പുസ്തകം 7:4 അധ്യായത്തിൻ്റെ ആരംഭവാക്യിലാണ് കായിനോട് പറയുന്ന, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ, നീ തിന്മ ചെയ്യുന്നെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ തിന്മ ചെയ്യുന്നുവെങ്കിൽ പാപം വാതുക്കൽ കിടക്കുക, അത് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക, നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ തന്നെ ഒരു വാണിംഗ് കൊടുത്തതാണ്. ആരംഭത്തിൽ തന്നെ ആ ഒരു വാണിംഗ് നമുക്കുണ്ടായിരുന്നു. എന്നാൽ അത് എപ്പോൾ നമ്മൾ അവഗണിക്കുന്നുവോ അത് അധപ്പതനമായി മാറുകയാണ്. ഒരുപക്ഷെ ഇന്ന് എന്നോടായിരിക്കാം, നമ്മോടായിരിക്കാം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവദാസനെ നമ്മുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. അതിനെ അതിജീവിക്കുവാൻ, അതിനെ ജയിക്കുവാൻ നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ നമുക്ക് ഈ നാളുകളിൽ ജയിക്കുവാൻ സാധിക്കും. അതിനെ മെതിക്കുവാൻ വേണ്ട സർവ്വ അധികാരവും ദൈവസഭയ്ക്ക് ദൈവം കൈമാറിയിട്ടുണ്ട്. പാമ്പിനെയും തേളിനെയും മതിക്കാനുള്ള അധികാരം സ്വർഗം നമുക്ക് കൈമാറിയിട്ടുണ്ട്. അത് വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളിൽ പ്രിയന്റെ വരവാസന്നമായ നാളുകളിൽ മുന്നേറുവാൻ കൃപ തരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ ഹൃദ്യമായ ആലോചന ഇന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ക്രമീകരിച്ചതായ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട എൽദോസ് ബ്രദറിനെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അടുത്ത ദിവസം തിരികെ അമേരിക്കയിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട കുടുംബം ദൈവിക ശുശ്രൂഷയിൽ തുടർന്നും മുന്നേറുവാൻ, പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഭാരങ്ങളും വന്നപ്പോഴൊക്കെ ദൈവനടദാസനെ കുടുംബമായി നിലനിർത്തി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നതിലുള്ള സന്തോഷവും സ്നേഹവും ഈ സമയത്ത് വാക്കുകളിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിജു ബ്രദർ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷം അറിയിക്കുകയാണ് കടന്നു വന്ന എല്ലാവരോടും. ദൈവസ്നേഹത്തിലുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ അറിയിക്കുകയാണ് ദിവസങ്ങളിൽ. നമുക്ക് ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ നാളുകളായി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒറീസയിലെ നമ്മുടെ ചർച്ചിൻ്റെതായ പണി. ദൈവം കരുണയായി, ദൈവം തിരുമനസ്സായി ചർച്ചിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു. ഈ വരുന്ന തിങ്കളാഴ്ച October 9 രാവിലെ 10 ചർച്ചിൻ്റെ ഡെഡിക്കേഷൻ സർവീസ് ഒറീസയിൽ നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മാലിക്കുട ക്രൈസ്റ്റ് ചർച്ച്, ദൈവസഭ പ്രത്യേകമായിട്ട് അവിടെ അന്ന് മുതൽ അവർക്ക് ദൈവജനത്തിൽ ഒരുമിച്ച് ആരാധിക്കാൻ തക്കവണ്ണം അത് ദൈവത്താൽ പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിക്കുന്ന ശുശ്രൂഷ നടക്കുകയാണ്. ദൈവമക്കൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. വരുന്ന തിങ്കളാഴ്ച 10 ആ ശുശ്രൂഷ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ അതൊരു സ്വർഗീയ ആരാധനയായി മാറുവാൻ. ഹല്ലേലൂയ. ദേശത്തിൻ്റെ നടുവിൽ മറ്റൊരു ചർച്ചില്ല. നമ്മുടെ ആ ഒരു ചർച്ച അവിടെ വരുമ്പോൾ, അതായത് ദേശത്ത്, ദൈവത്തിന് സ്തോത്രം, വെളിച്ചം ഉയർന്നാൽ ഹല്ലേലൂയ അനേകർ അതിലേക്ക് ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. ആ ഗ്രാമത്തിൽ അതൊരു വലിയ വെളിച്ചമായി മാറുവാൻ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒത്തിരി ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഗ്രാമമാണ്. ഒരു 10-12 കുടുംബങ്ങളാണ് ഇപ്പോൾ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വരുന്ന നാളുകളിൽ ദൈവത്തിന് സ്തോത്രം അല്പം വിസ്തൃതമായിട്ടാണ് നമ്മൾ ആ ചർച്ച പണിതിരിക്കുന്നത്. വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന വെള്ളിയാഴ്ച, നാളെ മറ്റന്നാൾ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ 7 ഒറീസയ്ക്ക് കടന്നു പോവുകയാണ് ശുശ്രൂഷ ക്രമീകരിക്കുവാനായിട്ട്. അതുകൊണ്ട് യാത്രയെ ദൈവമക്കൾ ഓർക്കണം. അനുഗ്രഹകരമായി നടപ്പാൻ, ഒന്നിലും ഒരു തടസ്സങ്ങൾ വരാതെ, പ്രയാസങ്ങൾ വരാതെ ദൈവകൃപയാൽ അത് നടത്തപ്പെടുവാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അല്പം കാലാവസ്ഥ പ്രതികൂലം അവിടെ ഉണ്ട് എങ്കിലും അനുഗ്രഹകരമായി അത് ക്രമീകരിപ്പാൻ തക്ക വേണം. നമ്മുടെ മിഷണറി വിശ്രമമില്ലാതെ അതിൻ്റെ ക്രമീകരണങ്ങൾക്കൊക്കെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ പ്രത്യേകമായിട്ട് ഓർക്കണം. വളരെ അത്യാവശ്യം വേണ്ടതായ ചില ഫൈനൽ വർക്കുകളൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹകരണവും ആ മേഖലയിൽ പ്രതീക്ഷിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ ഭംഗിയായി നടക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ഓരോ ശുശ്രൂഷയിലും പങ്കെടുക്കുക. ഇന്ന് കേട്ടതുപോലെ നമ്മെ തളർത്തി കളയുന്നതിനൊക്കെ അതിജീവിക്കുവാൻ കൃപ തരുന്ന ദൈവശക്തി, ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ ചേർന്ന് നിന്നാലേ നടക്കുകയുള്ളൂ. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ദൈവത്തിൻ്റെ സർക്കിളിൽ നിന്ന് വെളിയിൽ ചാടിക്കുക. വെളിയിൽ ചാടിച്ചാൽ പുള്ളിക്ക് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് വലിച്ചു പോവുക. യെരുശലേമിലിരുന്നയാളെ യെരിഹോയിലേക്ക് കൊണ്ടുപോയി രക്തവഴിയിൽ ആക്രമിച്ചതുപോലെ നമ്മെ ഒരുമിച്ചുള്ള കൂട്ടത്തിൽ നിന്ന് വെളിയിൽ ചാടിച്ച് നമ്മെ അറ്റാക്ക് ചെയ്യുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ. അതുകൊണ്ടാണ് ഓരോ ശുശ്രൂഷയെക്കുറിച്ച് ഗൗരവമായി പറയുന്നത്, നമുക്ക് ഒരുമിച്ച് ദൈവകൃപയിൽ മുന്നേറുവാൻ. ഇതാ അവസാന നാളുകളാണ്. ദൈവജനം ഐക്യതയോടെ ഒരുമിച്ച് നിന്നാൽ ഹല്ലേലൂയ, അതിനെ നമുക്ക് ജയിക്കുവാൻ കൃപ തരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒറ്റപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ, അത് നമുക്ക് താല്പര്യക്കുറവോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ആത്മീയ മന്ദിപ്പോ എന്തതിനോട് പറഞ്ഞാലും എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ദൈവമല്ല, അത് പിശാചിൻ്റെ തന്ത്രമാണ് തിരിച്ചറിഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ ചൊവ്വാഴ്ച മീറ്റിംഗ് അനുഗ്രഹമായി മുന്നേറുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ വെള്ളിയാഴ്ച പകൽ ധ്യാനം വളരെ അനുഗ്രഹകരമായിട്ട് നടക്കുന്നു. പ്രിയപ്പെട്ട മാത്യു സേറിനും ജെയിംസ് സേറിനൊക്കെയാണ് നേതൃത്വം നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ സാധിക്കുന്നവർ, പകൽ മീറ്റിംഗ് ആണല്ലോ പറ്റുന്നത്, എല്ലാവർക്കും പറ്റില്ലെന്ന് അറിയാം. സാധിക്കുന്നവർ, മാസത്തിലൊരിക്കൽ വരാൻ പറ്റുന്നവർ അങ്ങനെ വരിക, സാധിക്കുന്നവർ വരിക. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വയ്ക്കുക. അല്പസമയം കിട്ടിയാൽ വന്നിരിക്കുവാൻ. നമ്മുടെ ഈ ചൊവ്വാഴ്ച ഞായറാഴ്ച മീറ്റിങ്ങുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ആ മീറ്റിംഗ് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമ്മുടെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ. 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 12:30 നമുക്ക് ഭക്ഷണത്തോടെ പിരിയാവുന്ന ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച മീറ്റിംഗ് 10:30 ആരംഭിച്ച് 12:30 നമ്മൾ അവസാനിപ്പിക്കും. എല്ലാ മീറ്റിങ്ങിലും എല്ലാവരും പങ്കെടുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ള നമ്മുടെ കൺവെൻഷൻ ഏറ്റവും അടുത്തു 12, 13, 14 തീയതികളിലാണ്. ഈ വർഷം 3 മിഷണറി ഓർഗനൈസേഷന് നേതൃത്വം നൽകുന്ന ദൈവമക്കളാണ് നമ്മുടെ കൺവെൻഷനിൽ ശുശ്രൂഷിക്കുന്നത്. ഒരു മിഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ തവണത്തെ ശുശ്രൂഷ ക്രമീകരിക്കുന്നത്. ഭാരതത്തിൽ ഒത്തിരി വെല്ലുവിളി നേരിടുന്ന ഈ സമയത്ത് ഭാരത സുവിശേഷീകരണം നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹവും കൊതിയുമായി. നമുക്കതിൽ മുന്നേറുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. മിഷൻസ് ഇന്ത്യ, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന മിഷൻസ് ഇന്ത്യയ്ക്ക് നേതൃത്വം നൽകുന്ന ബ്രദർ ചെറിയാൻ ജോർജ് ആണ് ആരംഭ ദിവസം ദൈവജനം ശുശ്രൂഷിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ദിവസം ഭാരതത്തിലെ ബീഹാറിലും അതുപോലെ ഉത്തർപ്രദേശിലുമായി ഏകദേശം 2000-ലധികം മിഷണറിമാർ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ മിഷൻ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ABP മാത്യു ബീഹാറിൽ പാറ്റ്നയിലാണ്, ദൈവദാസനാണ് രണ്ടാമത്തെ ദിവസം ദൈവജന ശുശ്രൂഷിക്കുന്നത്. ഭാരതത്തിലെ ഏകദേശം 2000-3000 ഇടയിൽ കർത്താവിൻ്റെ വേലക്കാരുള്ള ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ PG വർഗീസാണ് സമാപന ദിവസം ദൈവജന ശുശ്രൂഷിക്കുന്നത്. 3 പേരാണ് ദൈവം നമുക്ക് അങ്ങനെ ഒരുക്കി തന്നിരിക്കുന്നത്. കൺവെൻഷൻ ഓർത്ത് ദൈവമക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ അതിൻ്റെ ശുശ്രൂഷകളിലും പ്രവർത്തനങ്ങളിലേക്കുമായിട്ട് മുന്നേറുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമക്കൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനുമായിട്ട് നമുക്ക് വളരെ സന്തോഷവും താല്പര്യവുമുണ്ട്. രോഗികളായിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരേണ്ട പലരും രോഗികളാണ്. പനിയുടെ ഭാരമുണ്ട്, പ്രയാസങ്ങളുണ്ട്. ദൈവമക്കൾ പരസ്പരം പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ നമുക്ക് ബലത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ മറ്റൊന്നും ഓർമ്മപ്പെടുത്താനായിട്ടില്ല. എല്ലാവരോടും ഒരിക്കൽ കൂടി, ഹാളിൽ വന്നിരിക്കുന്നവരും ഓൺലൈനിലൂടെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ അറിയിക്കുകയാണ്. നമുക്ക് അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യഗജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കർത്താവേ, അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ ദൈവമേ അങ്ങേ മക്കളോടുകൂടെ ദേശത്തോടുകൂടെ നടന്നു വരുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകളോടുകൂടെ കേട്ട വചനങ്ങളോടുകൂടെ എടുത്ത തീരുമാനങ്ങളോടുകൂടെ എന്നും വല്ലാളും ഉണ്ടായിരിക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, ഹല്ലേലൂയ.